ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്ന വെപ്രാളമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഭിപ്രായം ശരിവെക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണ്. നരേന്ദ്രമോദി കേരളത്തെയും ബീഹാറിനെയും അപമാനിച്ചു. ഇന്ത്യയിൽ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. ഇവിടെ അഴിമതി വ്യാപകമാണെന്ന പ്രധാനമന്ത്രിയുടെ വിമർശനം ഏത് റിപ്പോർട്ടുകളെ അധികരിച്ചാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നത്. നീതി ആയോഗിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് മാത്രമാണ് പ്രധാനമന്ത്രി ഈ കള്ളങ്ങളെല്ലാം പറയുന്നത്. കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ലെന്ന വെപ്രാളമാണ് നരേന്ദ്രമോദിക്ക്. ഭരണഘടനാ മാനദണ്ഡങ്ങൾ പോലും പ്രധാനമന്ത്രി പാലിക്കുന്നില്ല. ബി ജെ പി നൽകുന്ന പരസ്യങ്ങളിലും കേരളത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുകയാണ്. കേരളത്തിൻ്റെ കഴുത്ത് ഞെരിക്കുന്നവർ തന്നെ സംസ്ഥാനത്തെ ആക്ഷേപിക്കുകയാണ്. കേരളത്തിന് അർഹതപ്പെട്ട തുക നിഷേധിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. ജനസംഖ്യ മാനദണ്ഡമാക്കിയതോടെ നികുതി വിഹിതത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. നരേന്ദ്രമോദിയെ നേരിട്ട് എതിർക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നില്ല. സ്വന്തം പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്നും നിർണായക സമയത്ത് ഒളിച്ചോടിയ രാഹുൽ ഗാന്ധി രാജ്യത്തെ നയിക്കാൻ ഇപ്പോഴും പ്രാപ്തനായിട്ടില്ല. ഉത്തരേന്ത്യയിൽ നിന്നും ഒളിച്ചോടിയെത്തിയാണ് രാഹുൽ വയനാട്ടിൽ രണ്ടാമതും മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ പ്രധാനം ബി ജെ പിയെ പരാജയപ്പെടുത്തുകയാണ്. പ്രധാനമന്ത്രി ആരാകുമെന്ന ചർച്ചയുടെ ആവശ്യം ഇപ്പോഴില്ലെന്നുമാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് 100%ക്ക് 100% ശരി തന്നെയാണ്. കേരളത്തിൽ ഇത്തവണ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല. അത് അവർക്ക് തന്നെ അറിയാം. അവർ മത്സരിക്കുന്നത് ജയിക്കാനല്ല, പകരം രണ്ടാം സ്ഥാനത്ത് എത്താനാണ്. അതും നടക്കാത്ത സ്ഥിതിയാണ്. മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും. തൃശ്ശൂരും തിരുവനന്തപുരവും പോലും രണ്ടാം സ്ഥാനത്ത് വരില്ല, മൂന്നാം സ്ഥാനത്തേ നിൽക്കുകയുള്ളൂ.